തിരുവനന്തപുരം വലിയ തുറയിൽ കടൽക്ഷോഭം നേരിടാനുള്ള നടപടി സർക്കാർ തുടങ്ങി. വീടുകൾ കടലെടുക്കാതിരിക്കാനായി തീരത്ത് പാറക്കല്ലുകൾ നിരത്തി തുടങ്ങി. എനിക്ക് ഇനി ഞാൻ എന്നെ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനി ഇതുപോലെ ഒരു വീട് വയ്ക്കാനോ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. ഞാൻ 69 വയസ്സായ ഞാൻ എൻ്റെ കയ്യും കാലും തളർന്ന് ഞാൻ നിൽക്കുകയാണ്. ഇതിന്റെ താഴെ ഇരുന്ന വീട് ഇരുന്ന സ്ഥലം പോലും കാണാനില്ല. ഇനി ഇതും വീണ ഇതും ഇരുന്ന സ്ഥലം കാണത്തില്ല. കടലിൽ നിന്ന് 250 മീറ്റർ അകലെയായിരുന്നു സിംസന്റെ വീട്. പക്ഷേ ഇപ്പോൾ ഏത് സമയവും വീട് കടലെടുക്കാവുന്ന സ്ഥിതിയാണ്. സമീപത്തുള്ള പല വീടുകളും ഇതിനകം നിലം പൊത്തി. സിംസന്റേതടക്കം ബാക്കിയായ വീടുകൾ നിലനിർത്താനാണ് പാറക്കല്ലുകൾ ഇറക്കിയത്. ആദ്യം കളിമൺ ചാക്കുകളാണ് നിരത്തിയതെങ്കിലും രക്ഷയുണ്ടായില്ല. ഇന്നിപ്പോ നമുക്ക് 8 ലോഡ് കല്ല് കിട്ടി. അതിലിപ്പോ 6 ലോഡ് കല്ല് നമ്മൾ ഇവിടെ നിക്ഷേപിക്കുകയാണ്. 2 ലോഡ് കല്ല് അപ്പുറത്ത് കറുപ്പായി റോഡിൽ. അവിടെയും പ്രശ്നങ്ങളുണ്ട്. MLA VS ശിവകുമാർ സ്ഥലം സന്ദർശിച്ചു. പാറക്കല്ല് നിരത്തുന്നത് പൂർണ്ണ പരിഹാരമല്ലെന്നും പുലിമുട്ട് നിർമ്മാണം തന്നെ വേണമെന്നുമാണ് തീരവാസികളുടെ ആവശ്യം. 3 മാസത്തിനിടെ ജില്ലയിൽ 300-ലധികം വീടുകൾ പൂർണ്ണമായും 1000-ലധികം വീടുകൾ ഭാഗികമായും തകർന്നു. മഴ കുറഞ്ഞിട്ടും തുടരുന്ന രൂക്ഷമായ കടലാക്രമണം തീരവാസികളെ ആശങ്കയിലാക്കുന്നു. പ്രകുല, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.